ഡിസംബർ 16 ഇയർ എൻഡ് ആവാറായി. റൈഡ് പോണ്ടേ? പോണം 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 അല്ലേ? ഉറപ്പായിട്ട് റൈഡ് പോണം. നമ്മുടെ ഇയർ എൻഡ് റൈഡാണ്. ഹലോ വ്യൂവേഴ്സ്, കെസൈക്ലോപീഡിയ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് പേർ ഇപ്പത്തെ 2, 4, 5 ഇനി ഒരാൾ 6, 7, 8 ഒക്കെ വഴിയും ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു റൈഡ് പോവാണ്, ആതിരപ്പള്ളി കണ്ട റൈഡ്. അതായത് ഇവിടെ നേരെ കൊച്ചിക്ക് പോകണം. കൊച്ചിയിൽ പോയി സ്റ്റേ, അവിടെ ഒരു താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം കൊച്ചിയിൽ നിന്ന് ആതിരപ്പള്ളി പോയിട്ട് തിരിച്ചു വരുന്നു. മൂന്നാം ദിവസം ഇങ്ങ് തിരിച്ചു പോരുന്നു. ഒരു ചെറിയ ബിആർഎം പോലെ, പക്ഷേ സമയം എടുക്കാത്ത, സമയം നോക്കാതെ, വാച്ച് നോക്കാത്ത ബിആർഎം ആണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കണ്ടന്റ്. അവിടെ നിഷാനുണ്ട്. നിഷാൻ എം ടി വിയിലാണ് വന്നിട്ടുള്ളത്. റിജോ ഉണ്ട്, പഴയ വണ്ടി തന്നെ. സുമേഷ് എനിക്കൊന്ന് ആദ്യമായിട്ടാണ് വീഡിയോയിൽ വരുന്നതല്ലേ, ആദ്യത്തെ വീഡിയോ ആണ്. സുമേഷിൻ്റെ ഒരു മോണ്ടറയുടെ റോഡ് ബൈക്ക് ഉണ്ട്. ദേ പിന്നെ സുനിലുണ്ട്. എല്ലാം തികഞ്ഞ നമ്മുടെ സുന്ദര കുട്ടപ്പനായ മെറിഡേയും ഉണ്ട്. അപ്പോൾ ഇതാണ് റൈഡ്. അരുൺ ബ്രോ കഴക്കൂട്ടത്തൊന്ന് ജോയിൻ ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ എവിടെയെങ്കിലും വന്ന് നമ്മളെ പിടിക്കും. ഇത്തിക്കര, ഇത്തിക്കരയുടെ സ്വന്തം സ്ഥലമായ ഇത്തിക്കരയെ നിന്നെ ജോയിൻ ചെയ്യും. പിന്നെ ആദിത്യം നമ്മുടെ കായംകുളത്തൊന്ന് ചോദിക്കും. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ നേരെ വിട്ടാലോ, ഒട്ടും സമയങ്ങളെല്ലാം ചായ കുടിച്ചിട്ട് നേരെ അങ്ങോട്ട്. ഒരു സുപ്രഭാതത്തിൽ തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ സ്വന്തം അല്ലൊരു ബോൾ. അതെ, ഇത് ഇന്ന് ഇനാഗുറേഷൻ ഒരുക്കി നിൽക്കുകയാണ്. സംഭവം സൂപ്പറല്ലേ? ഓ, ഇത് എങ്ങനെ പണിഞ്ഞു തീർന്നു എന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റും. എടാ, ഓപ്പൺ ഫോർ ഓൾ. ഇന്ന് എനിക്ക് തോന്നുന്നു ഒഫീഷ്യൽ ഇനാഗുറേഷൻ ആണെന്ന് തോന്നുന്നു. ഓപ്പൺ ഫോർ ഓൾ ഓൺ 17th. അത് നാളെ മുതൽ പബ്ലിക്കിനെ കയറി തുടങ്ങും. അടിപൊളി അല്ലേ? ഷോപ്പേഴ്സ് സ്റ്റോഫ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഫാഷൻ സ്റ്റോർ എന്തൊക്കെയോ, വലിയ വലിയ ബ്രാൻഡുകളുടെ അതെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ചവിട്ടിട്ട് ചവിട്ടിട്ട് ലുലു പാസ് ചെയ്തില്ല. ഈശ്വരാ, ലുലു തുറന്ന് റെഡിയായിരിക്കൂ. നമ്മൾ ആതിരപ്പള്ളി പോയിട്ട് തിരിച്ചു വന്ന് കയറിക്കോളാം. ഓ, ബജി എടുത്തോ കേട്ടോ, ബജി എടുത്തോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹോൾട്ടാണ് കണിയാപുരം. ഡിസ്റ്റൻസ് ഒന്നും ആയിട്ട് ആകെ 15 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ചായ കടി 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 എന്തോ. അപ്പോൾ 4 ചായ ഒരു കട്ടൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കണിയാപുരത്തെ കടയോട് നമ്മൾ വിട പറയുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു 6:30, ഇപ്പം 4:51 ഉള്ളൂ, 6:30, 7 ആ 7 മണിയാകുമ്പോൾ കാണുന്ന ഓംലെറ്റ് കടയിൽ നമ്മൾ നിർത്തുന്നു. അടുത്ത് ഓംലെറ്റ് അടിക്കുന്നു, പിന്നെ യാത്ര പോകുന്നു. വെൽ വെൽ വെൽ, അങ്ങനെ നമ്മൾ 30 കിലോമീറ്റർ അടിച്ചായിട്ടുണ്ട്. ആറ്റിങ്ങൽ ജംഗ്ഷൻ എത്തി. ചുമ്മാ നിർത്തിയതാണ് കേട്ടോ, സത്യം പറയാൻ നിർത്തേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. 1.5 മണിക്കൂർ 30 കിലോമീറ്റർ ദേ ആറ്റിങ്ങൽ ജംഗ്ഷൻ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമല്ലേ. കമോൺ ബോയ്സ്, ലെറ്റ്സ് ഗോ. ആ, അങ്ങനെ നമ്മൾ കൊല്ലം ജില്ല കയറിയിട്ടുണ്ട്. എത്രയായിടെ? 41 കിലോമീറ്റർ കഴിഞ്ഞു. നമ്മുടെ റിജോ നമ്മളെ എവിടെ, ഇവൻ ഒറ്റ ഒരു കാരണമാണ് നമ്മളെല്ലാം സ്ലോ ആയിട്ട് പോകുന്നത് കേട്ടോ. മൂടാക്കി വിട്ടതാ, മൂടാക്കി വിട്ട. അതെ, ഒരു ഗിയർ സൈക്കിൾ എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അളിയനെ കണ്ടുപിടിക്കണം. അവന് പ്രാന്തായി, അവൻ്റെ പോണ്. അയ്യോ അയ്യോ, അങ്ങനെ നമ്മൾ ഇത്തിക്കരയുടെ സ്വന്തം നാടായ ഇത്തിക്കരയിൽ നിന്ന് നൗഫൽ ഇത്തിക്കരയെ പിടിച്ചിട്ടുണ്ട്. യോ ബ്രോ, അങ്ങനെ എത്തി. ഇനി ഒരാളും കൂടെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനുള്ളത് ഇവിടുന്ന്. അത് അരുൺ ബ്രോ, അരുൺ ബ്രോ എന്ന് വിളിച്ചു നോക്കാം. ആള് പുറകിൽ എവിടെയെങ്കിലും ഉണ്ടാവും തോന്നുന്നു. ഓ, അടിപൊളി അല്ലേ, നല്ല മഞ്ഞ്. അപ്പം എന്തായാലും അരുൺ ബ്രോയെ വിളിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അയ്യോ, എത്തി. വളരെ ലേറ്റായിട്ട് തുടങ്ങിയെങ്കിലും വളരെ നേരത്തെ നമ്മളെ പിടിച്ചിരിക്കുകയാണ് അരുൺ ബ്രോയും സുന്ദർ റോഡ് ബൈക്കും. ഇവിടെ ഒരു കോം, ഇവിടെ നിഷാൻ ഒരു കോം ഉണ്ടായിരുന്നു, അത് പോയെന്നാണ് പറയുന്നത്. ആ കയറ്റം കയറിയ കോം എന്തായാലും അടിപൊളി. സമയം 7 മണി കഴിഞ്ഞ ഉടനെ നമുക്ക് ഓംലെറ്റ് കഴിക്കാൻ സമയമായി എന്നൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ ചവിട്ടിക്കൊണ്ടിരുന്ന സുമേഷിനെ ഈ പരിസരത്തെങ്ങും കാണാനില്ല. അവൻ എന്ത് പറ്റിയെന്നൊന്നും ഒരു പിടിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ ഹോട്ടലിലും നിർത്തി ഓംലെറ്റ് ഉണ്ടോ ഓംലെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സുമേഷിനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ കമ്മിറ്റിക്കാരന്വേഷിച്ചു എന്ന് അറിയണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ഏതാ ജംഗ്ഷൻ, മേവറം ജംഗ്ഷൻ. ഇവിടെ ഒരു കടയിൽ ഓംലെറ്റ് അടിക്കാനായി കയറിയിട്ടുണ്ട്. അപ്പോൾ അതെ, കണ്ടോ, കൊല്ലം സിറ്റി, കൊല്ലം ബൈപ്പാസ് എന്നിവിടെ ബോർഡുണ്ട്. അപ്പോൾ നമ്മൾ അതൊഴി പോകും. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഒരു ഓംലെറ്റ് അടിച്ചിട്ട് അങ്ങോട്ട്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോയപ്പോൾ സ്ഥലത്തെ പ്രധാന കോമളനായ അരന്തു എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അളിയൻ വന്നതെന്ന് വെച്ചാൽ, ഈ പോകുന്ന വഴിക്ക് നിഷാൻ ഏതെങ്കിലും കോം അടിച്ചാൽ പുറകെ നടന്ന് പ്രതികാരം ചെയ്ത് ആ കോമ തിരിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. ബ്രോ, ഇവിടെ ആ മറ്റേ നമ്മുടെ ഇത്തിക്കരയുടെ വീണ്ടും അവിടെ നിന്നുള്ള കൊട്ടി ഇറക്കമില്ലേ, അതിൽ ഇങ്ങനൊരു കോമുണ്ട്. ഈ പോകുന്ന വഴിക്ക് എനിക്ക് പിടിക്കുന്നുണ്ട്. ശരി, ഒരു കോം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരി, ആ ഒന്നിട്ടിൻ്റെ മണം വന്നു തുടങ്ങി. ചെറിയ ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അപ്പം കിടന്നുറങ്ങുന്ന ആരും. ഓ, ഞങ്ങളെല്ലാം ഇറങ്ങി ഒരു. ആ, അങ്ങനെ നമ്മൾ കൊല്ലം ബൈപ്പാസ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്.
നല്ല കാഴ്ചയല്ലേ? നല്ല രസമല്ലേ? ഞാൻ എനിക്കൊന്ന് ഈ സമയത്ത് ആദ്യമായിട്ടാണ് ഇതൊരു സൈക്കിളിൽ പോകുന്നെന്ന് തോന്നുന്നു. സൈക്കിളിൽ പോകുമ്പോൾ എല്ലാത്തിനും കാഴ്ചയ്ക്ക് കുറച്ച് ഭംഗി കൂടുതലാണല്ലോ. അപ്പോൾ നമ്മുടെ അനന്ത് മച്ചാനും നമ്മളോട് ചവിട്ടുന്നുണ്ട്. അവളിനെ ഫ്രണ്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം പുറകെ പോവാണ്. ആ അപ്പൊ കേസ് നമ്മളിത് ഇങ്ങനെ വഴി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു മച്ചാൻ നമ്മള് നിർത്തിയിട്ടുണ്ട്. ബ്രോ പേര്? എന്റെ പേര് സനൽ. സനൽ ബ്രോ കെഎസ്എഫിൽ വർക്ക് ചെയ്യാണല്ലേ? അടിപൊളി അടിപൊളി. നമ്മുടെ വീഡിയോ കണ്ട സൈക്കിൾ എടുത്ത ആളാണ്. തീർച്ചയായിട്ടും അടിപൊളി അടിപൊളി. ബ്രോ കാണാൻ വന്ന വലിയ സന്തോഷം. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയി ആ വഴി പോസ്റ്റ് ചെയ്യേണ്ടപ്പോ ഞാൻ ഇന്ന് രാവിലെ മോർണിംഗ് റൈഡ് പോയതായിരുന്നു. ഓക്കേ ഓക്കേ ഓക്കേ. അവിടെ വന്നിട്ട് കാണാത്തോണ്ട് ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് പോസ്റ്റ് കണ്ടത്. അടിപൊളി. കേട്ടോ കേട്ടോ കേട്ടോ. ഓ മാത്മാർത്ഥത ബ്രോ. താങ്ക് യു ബ്രോ. താങ്ക് യു താങ്ക് യു. അപ്പൊ ഇതേ സ്ഥലം എന്ന് മനസ്സിലായല്ലോ. നമ്മൾ ചവറയായിട്ടുണ്ട്. നമ്മുടെ മച്ചന്മാർ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് പറ്റിയെന്നറിയില്ല. പിന്നെ ആസ് യൂഷ്വൽ ഞാനാണ് ഏറ്റവും പുറകിൽ. അതിൽ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് യാതൊരു അതിശയം ഉണ്ടാവില്ലല്ലോ. എന്ത് പറ്റിയാവോ? എന്തിനാണോ അവർ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. പോയി ചോദിച്ചു നോക്കാം അല്ലേ. എന്തേ പോവാണോ? ഓക്കെ ബ്രോ സൂപ്പർ. താങ്ക് യു. താങ്ക്സ് ഫോർ ദ കമ്പനി. അങ്ങനെ അനന്തു നമ്മളെ യോ ബ്രോ യോ. അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോൾ വിളിക്കട്ടെ. ശരി ശരി ശരി. ഓക്കെ ബ്രോ ടാറ്റാ. ബൈ ബ്രോ. ബൈ ബൈ ബൈ. മുതലാളി എന്നാ പറ അങ്ങനെ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയമായപ്പോൾ റിജോക്ക് എന്തോ പറ്റി. പെട്ടെന്ന് അവനൊരു പാൽ സർബത്ത് വേണം, മോര് വേണം. കുട്ടി എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. അങ്ങനെ നമ്മളിത് ഇവിടെ ഒരു കടയെ കൊണ്ട് നിർത്തി. ഇവിടെ രണ്ടും ഉണ്ട്, പാൽ സർബത്തും ഉണ്ട്, മോരും ഉണ്ടെന്നാണ് അറിഞ്ഞുള്ളൂ. നോക്കട്ടെ എന്താ ഉള്ളത്. നമ്മൾ കരുനാഗപ്പള്ളി എടുത്തായിട്ടേ ഉള്ളൂ. ഇപ്പം വെറുതെ സമയങ്ങളെന്ന പരിപാടിയുണ്ട് കേട്ടോ. അതിപ്പോൾ യഥാർത്ഥത്തിന് ആവശ്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും ചുമ്മാ കുട്ടിക്കൊരു ആഗ്രഹം പാൽ സർബത്ത് കുടിക്കണം. കുട്ടി പാൽ സർബത്ത് കുടിക്കട്ടെ. കണ്ടപ്പോൾ കട്ട ലുക്കായിരുന്നു, അതുകൊണ്ട് ഞാനും ഒരു പ്യാൽ സർബത്ത് മേടിച്ചിട്ടുണ്ട്. എടാ ഇത് കൊള്ളാടാ, ഇത് കൊള്ളാം. വെറുതെ ട്രൈ ആണ്. നീ കുടിച്ച സാധനം തന്നെ ഇനിയില്ല. അങ്ങനെ നമ്മൾ നാസർക്കയുടെ സ്വന്തം കായംകുളത്ത് അതായത് ബൈക്ക് സോണിൽ എത്തിപ്പറ്റിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഇവൻ നമ്മുടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയം തോന്നുകയാണ്, അല്ല ഇവർ ഇത്രയും നേരം റൈഡ് ചെയ്തു, ഇവരെന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് എന്നൊരു ചോദ്യം പലർക്കും തോന്നുന്നുണ്ടാവാം. അതിനുള്ള മറുപടിയാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. നാസർക്കയുടെ കടയുടെ ഒരു രണ്ട് മൂന്ന് കടയ്ക്ക് അപ്പുറത്ത് ഇവിടെ താഴോട്ട് ഇറങ്ങുന്ന അവിടെ ഒരു ഒരു ഭയങ്കര ടേസ്റ്റുള്ള ഒരു മുടിഞ്ഞ ഐറ്റം ഉണ്ട്. പൊറോട്ടയും പിന്നെ നമ്മുടെ ബീഫിൻ്റെ കുറുമയും ഹെവി സാധനമാണ്. അപ്പോൾ അത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നാസർക്കെ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞ് അവിടെ, കാരണം എനിക്ക് 10:30 വരെ എന്തോ ഉള്ളൂ, മണി ഇപ്പം തന്നെ ഏതാണ്ട് 10 മണിയായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിളിച്ച് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് വന്ന് കഴിക്കുന്ന അവസ്ഥയാണ്. കിട്ടിയ സാധനമാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ കായംകുളത്തിന്റെ മുതലാളിയായ നാസർക്ക എത്തിയിരിക്കുകയാണ്. നമസ്കാരം. വരൂ വരൂ വരൂ. പൊറോട്ടയും കുറുമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്ന് തന്നെ കഴിക്കുന്നത്. ഇത്രയും നേരം വിശന്നിരുന്നു. ആ മനസ്സ് കണ്ടോ? അതാണ് പറയാൻ പോകുന്നത്. സത്യം സത്യം അതായിരുന്നു അവസ്ഥ. ഇക്കതിപ്പോ കൊറേ ദൂരം ആയാലും ഇവിടെ എവിടെ എല്ലാവരും നോക്കണ. അവിടെയാണ് ആ കട. ഇപ്പൊ കാണിച്ചു തരാട്ടോ. അതെ ഇതാണ് ആ കട കണ്ടോ, കുട്ടിക്കാടെ ചായക്കട. അതെ ഇതാണ് നമ്മുടെ അടയാളം. ഇത് നോക്കിയാണ് നമ്മൾ കയറുന്നത്. അതെ എല്ലാവരും ആക്രമിക്കാൻ തയ്യാറായി ഇവിടെ എത്തിക്കഴിഞ്ഞു. നമുക്കൊന്ന് പാത്രം കൈ കഴുകാം. അടിയാ കുറച്ചുകൂടെ കഴുകിക്കോട്ടെ. അതൊക്കെ കൈ കഴുകി കഴിഞ്ഞു നമുക്കിനി അകത്തോട്ട് കയറാം. ഭംഗിയായ ഐറ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ 100 കിലോമീറ്റർ പട്ടിണി ഇരുന്ന് നാസർക്കയുടെ നേതൃത്വത്തിൽ നമ്മുടെ പൊറോട്ട ആൻഡ് ബീഫ് കുറുമക്കറി കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. കുറുമക്കറി ഈസ് കമ്മിങ് സൂൺ. ആ സാധനമാണ് ഈ സാധനം. നമ്മൾ ഇത്രയും നേരം ചവിട്ടി വന്ന അമ്മേ നല്ല ചൂടാട്ടോ. നല്ല ബീഫ് കുറുമ യമ്മിയാണ്. യമ്മി ഇത്രയും ബീഫ് കുറുമ ഉള്ളപ്പോൾ കടലത്ര മേടിച്ച് കഴിക്കുന്ന ആദ്യത്തെ. സമ്മതിക്കണം മുതലാളിയെ, സമ്മതിക്കണം. ഏറ്റവും അറ്റത്തിരുന്നതുകൊണ്ട് എനിക്കാണ് ആദ്യം കിട്ടിയത് കേട്ടോ. അങ്ങനെ ചൂടാട്ടോ. പ്രതിയോഗിച്ചും കിട്ടിയിട്ടുണ്ട്. ഓ എടുക്കാൻ പറ്റാത്തത്ര ചൂടാണ്. ഇതിൻ്റെ ഈ ഗ്രേവി തന്നെ പണ്ടറ ടേസ്റ്റ് കേട്ടോ. ഞാൻ
എന്തിനീ 100 കിലോമീറ്റർ നമ്മൾ വെയിറ്റ് ചെയ്തു? എടാ ഇത് കഴിച്ചിട്ടില്ലാതെ ആരാ സുമേഷ് അല്ലേ? ഇതിനു വേണ്ടിയാണ് സുമേഷ് നമ്മൾ ഈ 100 കിലോമീറ്റർ വെയിറ്റ് ചെയ്തത്. ശനെ ബീഫ് തീർന്നു തോന്നുന്നു. കേട്ടായിരുന്നു, കണ്ടില്ലേ, പൊരിഞ്ഞ പോരാട്ടം കഴിഞ്ഞ പ്ലേറ്റ്. ഈ പ്ലേറ്റ് ഇനി ഇങ്ങനെ ഒരാൾക്ക് കഴിക്കാൻ കൊടുക്കുക, കഴുക പോലും വേണ്ട, അത്ര വൃത്തിയാക്കിയിട്ടുണ്ട്. ഓ ശരി, എന്റെ അമ്മയെ എല്ലാവരും കഴിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ കൈ കഴുകിയിട്ട് നമുക്ക് നാസറിക്കയുടെ കടയിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് പതുക്കെ ചവിട്ടാം. അപ്പം നമ്മൾ നാസറിക്കയുടെ കടയിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണേ, ഞാൻ ആളെ ആദ്യം കാണിച്ചു തരാം. ഇത് ദിവൻ അജിത്ത്, നമ്മുടെ വലിയ സുഹൃത്താട്ടോ. ഇന്ന് എൻ്റെ കണ്ണു മുമ്പിലൂടെ ഹെൽമെറ്റ് വെക്കാണ്ട് പോയി, അതും അവൻ്റെ ആ വണ്ടിയിൽ. അപ്പോൾ അവനുള്ളൊരു ശിക്ഷണ നടപടിയായിട്ട് അവൻ്റെ വണ്ടി ഞാനിവിടെ നാസറിക്കയുടെ കടയിൽ വെച്ച് പൂട്ടി താക്കോൽ കൊണ്ടുപോകാൻ പോവാണ്. ഇനി ഹെൽമെറ്റ് വാങ്ങിച്ചതിൻ്റെ പ്രൂഫ് തെളിവ് എല്ലാം എനിക്ക് തരുമ്പോൾ മാത്രമേ തിരിച്ചു കൊടുക്കൂ. നീ തേഞ്ഞു പോ, തേഞ്ഞ് കൊണ്ട് പൂട്ടിയോ, വാ നിഷാൻ ഇത് പിടി. അങ്ങനെ ഐശ്വര്യമായിട്ട് ലോക്ക് ചെയ്യുക, ഹെൽമെറ്റ് ഇല്ലാതെ ലോറി ഡ്രാഫ്റ്റ് ചെയ്ത വണ്ടി ലോക്ക് ചെയ്യും. കട്ട മാത്രമേ ആകെ ഒറ്റ താക്കോലേ ഉള്ളൂ. സന്തോഷമായില്ലേ രമണ? 7,999 രൂപയ്ക്ക് മിക്സിന്റെ ഹെൽമെറ്റ് കിട്ടും. ടോട്ടൽ ബ്രെയിൻ പ്രൊട്ടക്ഷൻ. അപ്പൊ അങ്ങനെ നമ്മുടെ മാതൃകാ നടപടി സക്സസ്ഫുൾ ആയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും കൂടെ ഞാൻ അറിയിച്ചോളുകയാണ്. നമ്മുടെ അളിയൻ നാസറിക്കയുടെ വെറും 3,800 രൂപയുടെ ഒരു സ്കോട്ടിന്റെ ഹെൽമെറ്റ്. എടാ നിന്റെ തലയ്ക്ക് ഇതിനൊക്കെ വിലയുണ്ട് ബ്രോ, അത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. എനിക്ക് വളരെ സന്തോഷമായി. അപ്പോ നാസറിക്കയ എന്നെ തലയിൽ വെച്ചു കൊടുത്ത് ഐശ്വര്യമായി ഇത് ഉദ്ഘാടിക്കുകയാണ്. നിശാനെ കച്ചവടം നടന്നു, കൈയടിക്കൂ, കൈയടിക്കൂ, പ്രോത്സാഹിപ്പിക്കൂ, പ്രോത്സാഹിപ്പിക്കൂ. അളിയുടെ മോൻ നല്ല സങ്കടമുണ്ട്. താങ്ക് യു, താങ്ക് യു. ആ അപ്പൊ എന്താ വെച്ചാ സെറ്റിൽ ചെയ്തോ അളിയ, ഇത് പൂട്ട് തുറന്നുകൂടെ അളിയന്, അവിടെ പയ്യന്റെ പൂട്ട്. അയ്യോ നിശാനെ എന്നാ തുറന്നോട് പയ്യൻ, വണ്ടി എടു അളിയ, വണ്ടി എടുത്തു ഇപ്പൊ ചവിട്ടിക്കോളാം. ആ അതെ, അങ്ങനെ വണ്ടി നമ്മൾ റിലീസ് ചെയ്തിരിക്കുകയാണ് ബ്രോ. ആഘോഷപൂർവ്വം ആഘോഷമാകും, ജീവിതം ആഘോഷമാക്കൂ. ചവിട്ടു, ചവിട്ടു, സന്തോഷമായില്ലേ? നമ്മളിവിടെ വന്നപ്പോൾ ഈ ഹോർണറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹോണ് ഭയങ്കര സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ഞങ്ങളൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, റിജോ ഉറങ്ങിക്കിടക്കുകയാണെന്ന് തോന്നുന്നു. അവൻ്റെ അടുത്ത് കൊണ്ട് ചില അടിച്ചു നോക്കാം. അവൻ ഉറക്ക അഭിനയിക്കുകയായിരുന്നു കള്ളൻ. ബ്ലഡി ഫൂൾ, പോടാ. അങ്ങനെ നമ്മൾ നാസറിക്കയുടെ കടയിൽ വന്നപ്പോൾ ദേ ഒരു ഒരു അനന്തു എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ദേ ഒരു പുതിയ സൈക്കിൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി എന്നോട് അദ്ദേഹത്തിന് കൊടുത്ത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറയുന്നതാണ്. വലിയ സന്തോഷം. അപ്പോൾ മച്ചാന് ഇതാണ് വണ്ടി, ഹെൽമെറ്റ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, ഉടനെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രോ അതാ പിടിച്ചോളൂ. അയ്യോ അപ്പോൾ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിവിടെ വന്ന് കിടന്ന് നമ്മൾ 10 മണിക്ക് വന്നു, ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ, 2:30. ഇത്രയും സമയം ഇവിടെ വെറുതെ ഇരുന്ന് കഥയും പറഞ്ഞ് ഉറങ്ങി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ നാസറക്കയോടും നാസ് ബൈക്സോണിനോടും വിട പറയുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ നേരെ എറണാകുളത്ത് ചവിട്ടി പിടിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാ ജംഗ്ഷനിലും കഴിച്ച് 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 പതീക്കെ പോവാം. ഇപ്പോൾ നാസറക്ക നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വേണ്ടി വാങ്ങിച്ചു തന്നു, സ്പോൺസർ ചെയ്ത് മാതൃകയായിരിക്കുകയാണ്. വലിയ ഉപകാരം. അതെ, ഉറങ്ങാൻ സ്ഥലം തന്നു. അങ്ങനെയുള്ള ഒരുപാട് നന്ദികൾ നാസറക്കയോട് അറിയിച്ചുള്ളൂ. അപ്പോൾ നേരെ ഇവിടെ നിന്ന് അടുത്ത നമ്മൾ എന്താ പരിപാടി? കരിക്കൻ ഷേക്ക് അടിക്കാല്ലേ. ശരി, അപ്പൊ എന്നിട്ട് നമുക്ക് പതുക്കെ ഒരു 4 മണിയൊക്കെ ആകുമ്പോ എന്തെങ്കിലും കഴിക്കാല്ലേ. നമുക്ക് മന്തി അടിക്കാം, മന്തി. ഓക്കെ, അപ്പൊ ദയേ പോണു. അങ്ങനെ നമ്മൾ ഹരിപ്പാടുള്ള ഒരു ബേക്കറിയിൽ കയറി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അളിയൻ അവിടെ നിന്ന് ആക്രമിക്കുന്നു, ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് ആക്രമിക്കുന്നു. ഒരു ഒന്ന് രണ്ട് എന്താണോ മാൽക്കിസ്റ്റോ, മാൽക്കിസ്റ്റോയോ? അത് ഷേക്കാണോ? ഷേക്ക് ഇവിടുത്തെ വെറൈറ്റി ആണ്. കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വന്ന് വീണ്ടും കഴിക്കുന്നു. ശരി, അപ്പൊ ആ പറഞ്ഞ സാധനവും ഒരു എത്ര എണ്ണം വേണം? 1, 2 ആ എല്ലാവർക്കും അത് അടിച്ചോ. എടാ, ഇത്തിക്കരയ്ക്ക് എന്തെങ്കിലും വെറൈറ്റി സാധനം വേണം? നിങ്ങള് അങ്ങനെ സർബത്തുകൾ കുടിച്ചു 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 കുടിച്ച് വയറ് മുഴുവൻ നിറച്ച് ഇനിയിപ്പോൾ നമ്മൾ നേരെ അടുത്ത ഒരു മന്തി, നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിലോട്ട് കയറുന്ന അവിടെ ഒരു നല്ല മന്തിക്കട ഉണ്ടെന്ന് നാസറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് നമ്മളെ ഒരു മച്ചനെ വഴി വെച്ചിട്ടുണ്ട്, മച്ചനെ കേക്ക് വെച്ചിട്ടുണ്ട്. അയ്യോ അയ്യോ. അങ്ങനെ ഞങ്ങൾ നേരെ ഇതിപ്പോൾ എവിടെയാണ്, റാസി അറേബ്യ എന്ന് പറയുന്ന നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ്, ആലപ്പുഴ അടുത്തിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ബൈപ്പാസിലുള്ള ബൈപ്പാസ് കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു കുഴിമന്തിക്ക് ഫേമസ് കടയാണെന്ന് അറിഞ്ഞ് നമ്മൾ ദേ വണ്ടികളെല്ലാം ഇവിടെ അടുക്കി പറഞ്ഞ് നിരത്തി വെച്ചിട്ട് ദേ റാസി സ്പെഷ്യൽസ് എന്ന് പറഞ്ഞ് ഇത്രയും ഐറ്റംസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നമ്മൾ മുകളിലോട്ട് കഴിക്കാൻ പോവാണേ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പ്രധാന കലപരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട്. ഇത് ബീഫ് ഷവർമയാണെന്ന് തോന്നുന്നു. അല്ല, ചിക്കൻ. ചിക്കനാണോ? ഇത് കാണുന്ന എല്ലാരും ഇത് ഫുഡ് റൈഡ് ആണോ അതോ സൈക്കിൾ റൈഡ് ആണോ എന്ന് ചോദിക്കും. മന്തി, ഇത് ആദ്യം മന്തി, പിന്നെ അല്പം. അങ്ങനെ നമ്മൾ മന്തിക്കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് ആലപ്പുഴ ബൈപ്പാസ് പിടിച്ച് അങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. അടിപൊളി ബൈപ്പാസ്, നല്ല രസമുണ്ടല്ലേ. ലൈറ്റ് രണ്ട് സൈഡിൽ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏതാണ്ട് 60 കിലോമീറ്ററോളം കവർ ചെയ്യാനുണ്ട്. 60 കിലോമീറ്റർ കവർ ചെയ്താലേ നമ്മൾ കൊച്ചി എത്തുള്ളൂ. തോന്നുന്നു ഇവിടെ ബീച്ചിലെ കാഴ്ചകളാണ്. ഒരുപാട് ആൾക്കാർ, നല്ല രസമുണ്ട്. വർക്കിംഗ് ഡേ ആയിട്ടും ബീച്ചിൽ നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ കൊച്ചിക്ക് വളരെ അടുത്ത് ഏതാണ്ട് 25 കിലോമീറ്റർ ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ സൈക്ലോട്ടോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സൈക്ലോട്ടോയിൽ നമ്മളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മൾ BRM-ന് ഒന്ന് ലാവിഷായിട്ട് ഓംലെറ്റ് കഴിച്ച ഓർമ്മയിൽ നമ്മൾ സൈക്ലോട്ടോയിൽ ഒന്ന് വിസിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിന്ന് കയറി മച്ചാൻ അടുത്ത് ഒരു ഹൈ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. സുഖമല്ലേ ബ്രോ? സുഖമായിട്ടിരിക്കല്ലേ? അടിപൊളി അടിപൊളി. ദേ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട്. ഐ ഹൈ ഹൈ, ഒരു ലോഡ് വണ്ടികൾ ഇരിപ്പുണ്ട് കേട്ടോ. ദേ ഇവിടെ കുറേ കളിപ്പാട്ടം ഇരിപ്പുണ്ട്, പിന്നെ ഇവിടെ നിഷാനും ഇരിപ്പുണ്ട്. നമ്മുടെ 600 BRM-ൻ്റെ തിക്തമായ ഓർമ്മകളായി പറയുകയായിരുന്നു ഞങ്ങൾ. രാത്രി കുറച്ച് വൈകിയെങ്കിലും നമ്മൾ കൊച്ചി പിടിച്ചിട്ടുണ്ട്. നമ്മൾ MG റോഡിലെത്തി. എന്തായാലും നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നതുകൊണ്ട് കുറച്ച് താമസിച്ചുപോയി. അപ്പോൾ ദേ ഇവിടെ കണ്ടോ, ടൂത്സം കെബാബ് എന്ന് പറയുന്ന MG റോഡിൽ തന്നെയുള്ള നമ്മുടെ നാസർക്ക് പറഞ്ഞു കേട്ടതാണേ. അപ്പോൾ ഇവിടെ മറ്റൊരു കടയുടെ പേരുണ്ട്, മുട്ടനാട് .com, സംഗതി എന്തോ കോമഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നേരെ അടുത്തുള്ള ഇവിടെ ഒരു കെബാബ് കടയിൽ വന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കെബാബ് കഴിച്ചുകൊണ്ടെന്ന് കിടന്നുറങ്ങണം. ഇപ്പോൾ നാളെ രാവിലെ എഴുന്നേക്കണ്ടേ, 5:30 എഴുന്നേക്കണം. അപ്പോൾ അതിനുള്ള പരിപാടികൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കെബാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത്? അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഈ വീഡിയോയുടെ അവസാന പീസ് എന്ന് പറയുന്നത് ഞങ്ങളിവിടെ മെട്രോയുടെ ഒരു അക്കോമഡേഷനിൽ വന്ന് റൂമെടുത്തു. നമ്മുടെ MG റോഡ് മെട്രോയുടെ അക്കോമഡേഷൻ തന്നെയാണ് കേട്ടോ, പീറ്റേഴ്സിൻ എന്നാണ് പേര്. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങി, രാവിലെ ഞങ്ങൾ ഉണർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങളുടെ ഡേ 2 ആയിരിക്കും, നമ്മുടെ ആതിരപ്പള്ളിക്കുള്ള റൈഡായിരിക്കും. ഇനി നമ്മൾ പുതിയ വീഡിയോയുടെ കാണാൻ പോകുന്നത്.